ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാസ്ത. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന വൈറ്റ് സോസ് പാസ്തയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. പാസ്ത പല വിധത്തിലും ഉണ്ടാക്കാം. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ രുചികരമായ ഈ പാസ്ത നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പലതരത്തിലുള്ള പാസ്തയുണ്ട്. ഞാനിവിടെ ഗോതമ്പിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഓരോ പാസ്തയും വേവുന്നതിന് വേണ്ട സമയവും ആവശ്യമായ വെള്ളത്തിൻ്റെ അളവും പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു കപ്പ് പാസ്ത 1 ലിറ്റർ വെള്ളത്തിലാണ് വേവിക്കുന്നത്. ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ പാസ്ത ചേർക്കാം. ഇനി ഇതിനെ ഒരു തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പാസ്തയെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. പാസ്ത വേവുന്നതിന് 10 മിനിറ്റ് സമയം മതിയാകും. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ഈ പാസ്തയ്ക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യമാണ്. ഇതിനായി 1 ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിത്രയും മതി. ഒരു പാത്രത്തിലാക്കി മാറ്റിവെക്കാം. ഇനി 4-5 ചുള വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ മെൽറ്റ് ആവുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയും ചേർക്കാം. രണ്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ ബട്ടറിൽ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാസ്ത വേവാൻ വച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി ഇതിനെ 1 അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ ഊർന്നു പോകാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ കോൺഫ്ലോർ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി പാസ്ത വേവിച്ച വെള്ളം ഇതിലേക്ക് 1 കപ്പ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. പാസ്ത വേവിച്ച വെള്ളം തന്നെ ചേർക്കണമെന്നില്ല, വേറെ ചൂടുവെള്ളം ചേർത്താലും മതി. അതിൻ്റെ കൂടെ 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. പാലും കോൺഫ്ലോറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 സ്ലൈസ് ചീസും കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. സോസ് കുറച്ച് തിക്കായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലും കോൺഫ്ലോറും ചീസും ഒക്കെ ചേർക്കുന്നത്. ഇതിന് പകരം 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചാൽ മതി. ഇതിങ്ങനെ തുടരെ ഇളക്കി കൊണ്ടിരിക്കുക. നന്നായി കുറുക്കി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പാസ്തയും ചേർക്കാം. ഇതിപ്പോൾ പാകത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുക. ചീസും ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ് വൈറ്റ് സോസ് പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവറും രുചിയും ഒക്കെ കിട്ടുന്നത്. നമ്മളിതിലേക്ക് പ്രത്യേകം ഉപ്പൊന്നും ചേർക്കുന്നില്ല. പാസ്ത വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ സോസും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചീസിലും ഒറിഗാനോയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാസ്തയ്ക്ക് പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ഉപ്പ് വേണ്ടവർ സോസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒറിഗാനോയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ രുചികരമായ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വൈറ്റ് സോസ് പാസ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.